ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി ഗുരു ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ മോക്ക് ടെസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേരള ചരിത്രത്തിലെ തിരഞ്ഞെടുത്ത 25 ചോദ്യങ്ങളാണ്. യൂറോപ്യന്മാരുടെ ആഗമനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 25 ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു എക്സാം നിങ്ങൾ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിച്ച മാർക്കും അത് നമ്മുടെ ഈ എക്സാമിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളെല്ലാം തന്നെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇടകാം. അപ്പോൾ അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ എക്സാമിലേക്ക് കിടക്കാം. ഓൾ ദി ബെസ്റ്റ്. ആദ്യത്തെ ചോദ്യം, കേരളത്തിലെ മരുമക്കത്തായ സമ്പ്രദായത്തെക്കുറിച്ച് ആദ്യമായി സൂചന നൽകിയ വിദേശി ആരാണ്? താഴെ കാണുന്ന ഓപ്ഷൻസ് നോക്കുക, ആൻസർ രേഖപ്പെടുത്തുക. ശരിയുത്തരം ഓപ്ഷൻ ബി, ഫ്രയർ ജോർദാനസ് ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലേക്കുള്ള കടൽ മാർഗം കണ്ടുപിടിച്ച ആദ്യ യൂറോപ്യൻ ശക്തി ഏതാണ്? ലൈവ് ചാറ്റ് ഓപ്ഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ രേഖപ്പെടുത്താം. ശരിയുത്തരം ഓപ്ഷൻ എ, പോർച്ചുഗീസുകാരാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലേക്കുള്ള ആദ്യ യാത്രയിൽ വാസ്കോഡഗാമ ഉപയോഗിച്ച കപ്പൽ ഏതാണ്? ശരിയുത്തരം ഓപ്ഷൻ സി, സാവോ ഗബ്രിയേൽ ആണ്. അടുത്ത ചോദ്യം, ഉദയം പേരൂർ സുന്നഹദോസ് നടന്ന വർഷം ഏതാണ്? ശരിയുത്തരം ഓപ്ഷൻ ഡി, 1599 ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം, ഉദയം പേരൂർ സുന്നഹദോസിൽ എത്ര പേരാണ് പങ്കെടുത്തത്? ഓപ്ഷൻസ് നോക്കുക, നിങ്ങളുടെ ആൻസർ രേഖപ്പെടുത്താം. ശരിയുത്തരം ഓപ്ഷൻ ബി, 813 അംഗങ്ങളാണ് പങ്കെടുത്തത്. കൂനൻകുരിശ് സത്യം നടന്ന വർഷം എന്നാണ്? ശരിയുത്തരം 1653, ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം. അടുത്ത ചോദ്യം, ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ഏതാണ്? ശരിയുത്തരം ഓപ്ഷൻ ബി, 1602. അടുത്ത ചോദ്യം നോക്കാം, ഉപ്പ് നിർമ്മാണം, ചായമുക്കൽ തുടങ്ങിയ വ്യവസായങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കിയ വൈദേശിക ശക്തി ഏത്? ശരിയുത്തരം ഓപ്ഷൻ ബി, ഡച്ചുകാരാണ്. അടുത്ത ചോദ്യം, ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയ്ക്ക് മേൽനോട്ടം വഹിച്ച ഡച്ച് ഗവർണർ ആരാണ്? ശരിയുത്തരം ഓപ്ഷൻ എ, ഹെൻറിക് വാൻ റീഡാണ്. അടുത്ത ചോദ്യം, സാമൂതിരിയും ഡച്ചുകാരും തമ്മിൽ അഴീക്കോട് സന്ധി ഒപ്പുവെച്ച വർഷം ഏതാണ്? ശരിയുത്തരം ഓപ്ഷൻ സി, 1615. അടുത്ത ചോദ്യം നോക്കാം, അഞ്ചു തെങ്ങ് കലാപം നടന്ന വർഷം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം, നിങ്ങളുടെ ആൻസർ രേഖപ്പെടുത്തുക. ശരിയുത്തരം ഓപ്ഷൻ ബി, 1697. അടുത്ത ചോദ്യം, ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ കുളച്ചൽ യുദ്ധം നടന്ന വർഷം ഏതാണ്? ശരിയുത്തരം ഓപ്ഷൻ ഡി, 1741 കുളച്ചൽ യുദ്ധം നടന്നത്. അടുത്ത ചോദ്യം, മലബാർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായ ശ്രീരംഗപട്ടണം ഉടമ്പടി നടന്ന വർഷം ഏതാണ്? ശരിയുത്തരം ഓപ്ഷൻ ബി, 1792. അടുത്ത ചോദ്യം, ഇന്ത്യയുമായി വാണിജ്യ ബന്ധത്തിലേർപ്പെട്ട ആദ്യത്തെ പ്രൊട്ടസ്റ്റൻ്റ് ജനത ഏതാണ്? ശരിയുത്തരം ഓപ്ഷൻ ബി, ഡച്ചുകാരാണ്. അടുത്ത ചോദ്യം, ആയക്കോട്ട, ആഴിക്കോട്ട, വൈപ്പിൻ കോട്ട എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കോട്ട ഏതാണ്?
ശരി ഉത്തരം ഓപ്ഷൻ ഡി പള്ളിപ്പുറംകോട്ടയാണ്. അടുത്ത ചോദ്യം, പള്ളിപ്പുറംകോട്ട നിർമ്മിച്ച വിദേശ ശക്തി ഏതാണ്? ശരി ഉത്തരം ഓപ്ഷൻ എ പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാരാണ് പള്ളിപ്പുറംകോട്ട നിർമ്മിച്ചത്. അടുത്ത ചോദ്യം നോക്കാം, കാർട്ടസ് സമ്പ്രദായം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശരി ഉത്തരം ഓപ്ഷൻ ഡി പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാരാണ് കാർട്ടർ സമ്പ്രദായവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്ത ചോദ്യം, മലബാറിൽ വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? ഓപ്ഷൻസ് നോക്കുക, ശരി ഉത്തരം ഓപ്ഷൻ ഡി ബി ഇ എം മിഷനാണ്. അടുത്ത ചോദ്യം, കണ്ണൂരിലെ സെൻറ് ആഞ്ചലോ കോട്ട നിർമ്മിച്ച വിദേശ ശക്തി ഏതാണ്? ശരി ഉത്തരം ഓപ്ഷൻ എ പോർച്ചുഗീസുകാരാണ്. അവരാണ് കണ്ണൂരിലെ സെൻറ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത്. അടുത്ത ചോദ്യം, കേരള ചരിത്രത്തിൽ ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ആരാണ്? ശരി ഉത്തരം ഓപ്ഷൻ ഡി ഡച്ചുകാരാണ് ലന്തക്കാർ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, കേരളത്തെ മലബാർ എന്ന് വിശേഷിപ്പിച്ച വിദേശ സഞ്ചാരി ആരാണ്? ശരി ഉത്തരം ഓപ്ഷൻ ബി അൽബുക്കർക്കാണ് അങ്ങനെ വിശേഷിപ്പിച്ചത്. അടുത്ത ചോദ്യം നോക്കാം, മലബാറിൽ ബി ഇ എം സ്ഥാപിച്ചത് ആരാണ്? ശരി ഉത്തരം ഓപ്ഷൻ സി ഹെർമൻ ഗുണ്ടേട്ടാണ് ബി ഇ എം സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം, 1789 രാജാ കേശവദാസ് ഡച്ചുകാരിൽ നിന്നും വിലയ്ക്ക് വാങ്ങിയ കോട്ട ഏതാണ്? ശരി ഉത്തരം ഓപ്ഷൻ സി കൊടുങ്ങല്ലൂർ കോട്ടയാണ്. അടുത്ത ചോദ്യം നോക്കാം, സാമൂതിരിയുടെ സഹായത്താൽ പോർച്ചുഗീസുകാർ വധിച്ച കുഞ്ഞാലി ഏതാണ്? ഏത് കുഞ്ഞാലിയെയാണ് വധിച്ചത്? ശരി ഉത്തരം ഓപ്ഷൻ ഡി കുഞ്ഞാലി മരക്കാർ നാലാമനെയാണ്. അടുത്ത ചോദ്യം, വാസ്കോഡ ഗാമ മൂന്നാമതായി കേരളത്തിലെത്തിയ വർഷം ഏതാണ്? ശരി ഉത്തരം ഓപ്ഷൻ സി 1524. അപ്പോൾ ഇന്നത്തെ ഈ ഒരു മോക്ക് ടെസ്റ്റിൽ നമ്മൾ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട 25 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ മോക്ക് ടെസ്റ്റുകളും അതുപോലെ തന്നെ ടോപ്പിക് വൈസ് ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.